നമസ്കാരം ഹിന്ദുമത വിശ്വാസികളുടെ ഇഷ്ട ദൈവങ്ങളിൽ ഒന്നാണ് ശ്രീകൃഷ്ണൻ ഒരു പരമോന്നത ശക്തിയായി അദ്ദേഹത്തെ ആരാധിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ആഘോഷമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമായി അദ്ദേഹം ജനിച്ചത് ഈ ദിവസമാണെന്നാണ് വിശ്വസിക്കുന്നത് ഈ വർഷം ഓഗസ്റ്റ് മുപ്പതിന് കൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിക്കുന്നു കൃഷ്ണാഷ്ടമി ഗോകുലാഷ്ടമി അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജയന്തി ശ്രീജയന്തി എന്നീ പേരുകളിലും കൃഷ്ണ ജന്മാഷ്ടമി അറിയപ്പെടുന്നു ഈ ദിവസം ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുകയും അവർക്ക് ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം എല്ലാ ഹൈന്ദവ ദേവി ദൈവന്മാരിലും വച്ച് ഏറ്റവും അധികം മനുഷ്യ പരിവേഷം ലഭിച്ച ഒരു ദൈവമാണ് ശ്രീകൃഷ്ണൻ അതിനാലാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിരവധി കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ നമുക്കറിയാത്ത നിരവധി കാര്യങ്ങൾ ഇനിയുമുണ്ട് ശ്രീകൃഷ്ണനെക്കുറിച്ച് അധികം മാർഗം അറിയാത്ത ചില വസ്തുതകൾ നോക്കാം ഹിന്ദുമതത്തിൽ നൂറ്റിയെട്ട് എന്ന സംഖ്യ പവിത്രമാണ് പോലെ ശ്രീകൃഷ്ണനും നൂറ്റിയെട്ട് പേരുകളുണ്ട് ഗോപാലൻ ഗോവിന്ദൻ ഘനശ്യാം മോഹനൻ മനോഹരൻ ഹരി ദേവകീ നന്ദൻ കൃഷ്ണൻ കിഷൻ തുടങ്ങിയ പേരുകൾ പ്രസിദ്ധമാണ് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ഗുരുക്ഷേത്ര യുദ്ധത്തിൽ ഗാന്ധാരിയുടെ നൂറു പുത്രന്മാർ വധിക്കപ്പെട്ടു ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരെ ആശ്വസിപ്പിക്കാൻ വന്നപ്പോൾ മുപ്പത്തി ആറ് വർഷത്തിനുള്ളിൽ തൻറെ യതു രാജവംശം നശിക്കുമെന്നും വംശത്തിലെ ഒരാളും സിംഹാസനം അവകാശപ്പെടാൻ ഇല്ലാത്തവരാകുമെന്നും ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിച്ചു ഏതു വംശം ഇതിനകം തന്നെ ക്ഷയിച്ചു വരുന്നതിനാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗാന്ധാരിയുടെ ശാപം സ്വീകരിച്ചു ലോകത്ത് അധർമ്മം പ്രചരിപ്പിക്കുന്നതിനു പകരം അത് നശിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ഭഗവാന് തോന്നി ശ്രീകൃഷ്ണന്റെ ഇരുണ്ട നിറം കാരണം അദ്ദേഹത്തെ ശ്യാം അല്ലെങ്കിൽ ഘനശ്യാം എന്ന് വിളിക്കുന്നു മഴ നിറഞ്ഞ ഇരുണ്ട മേഘങ്ങളെപ്പോലെയാണത് എന്നാൽ പലപ്പോഴും ഫോട്ടോകളിൽ ശ്രീകൃഷ്ണനെ നീലയായി ചിത്രീകരിക്കപ്പെടുന്നു കാരണം നീല നിറം അദ്ദേഹത്തിന്റെ ഇരുണ്ട നിറവും ചർമ്മത്തിന്റെ നിറവും കാണിക്കാൻ ഉപയോഗിക്കുന്നു ചാന്ദ്ര കലണ്ടർ രണ്ട് ഭാഗങ്ങളിലായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് कृष्णपक्ष शुक्लपक्ष കൃഷ്ണപക്ഷം ചന്ദ്രന്റെ ക്ഷയത്തെ ചിത്രീകരിക്കുന്നു ശുക്ലപക്ഷം ചന്ദ്രന്റെ വളർച്ചയും ചിത്രീകരിക്കുന്നു ഇത് നമ്മൾ കാണുന്ന ശ്രീകൃഷ്ണന്റെ രൂപം വിവരിച്ചത് അഭിമന്യുവിന്റെ ഭാര്യയും അർജുനന്റെ മരുമകളുമായ ഉത്തരയാണ് ഉത്തര നൽകിയ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീകൃഷ്ണന്റെ ചെറുമകനായ വജ്രനഹി രാജാവാണ് ശ്രീകൃഷ്ണന്റെ ആദ്യ ചിത്രം വരച്ചത് വളരെ അപൂർവമായി മാത്രമേ ശ്രീകൃഷ്ണനെ മീശിയോടുകൂടി ചിത്രീകരിച്ചിട്ടുള്ളൂ ചെന്നൈയിലെ ട്രിപ്ലിക്കെയിൻ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ശ്രീകൃഷ്ണന്റെ രൂപം മീശിയോടു കൂടിയതാണ് ഉത്തർപ്രദേശിലെ മിർസാപൂരിലെ ഗുഹാചിത്രങ്ങളിൽ ശ്രീകൃഷ്ണൻ സുദർശന ചക്രം പിടിച്ചിരിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു ഈ ചിത്രം വരച്ചിരിക്കുന്നത് ബി സി എണ്ണൂറിലാണ് ബി സി നൂറ്റിയെട്ട് മുതലുള്ള ഇന്ത്യ ഗ്രീക്ക് നാണയങ്ങളിൽ സുദർശന ചക്രം കൈവശമുള്ള കൃഷ്ണനെ കാണാം ശ്രീകൃഷ്ണൻ കാരണം ഭൂമിയിൽ നിന്ന് ശാപമോക്ഷം നേടുന്ന ആദ്യത്തെ വ്യക്തി പൂതനെയാണ് കൃഷ്ണൻ വധിച്ച എല്ലാ അസുരന്മാരും അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ മരിക്കുകയും മോശം നേടുകയും ചെയ്തു വെബ് ഡെസ്ക് ന്യൂസ്